കാൽപന്തിലെ വിസ്മയങ്ങൾ ഗണിത പാഠമാക്കി കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ. സ്കൂളിലെ ഗണിത അധ്യാപകനായ എം കെ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ലഹരിയിൽ നാടും നഗരവും ഒഴുകുമ്പോൾ കാൽപന്തിലെ ഗണിത വിസ്മയങ്ങൾ പഠനാനുഭവമാക്കിയ കൊടിയത്തൂർ ജി എം യു പി സ്കൂളിന്റെ പ്രവർത്തനമാണ് ശ്രദ്ധേയമാവുന്നത്. സ്കൂളിലെ ഗണിതാധ്യാപകനായ എം കെ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലാണ് കാൽപന്തിലെ വിസ്മയങ്ങൾ പഠന പ്രവർത്തനങ്ങളാക്കി മാറ്റുന്ന വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. 12 സമ പഞ്ചഭുജങ്ങളും 20 സമ ഷഡ്ഭുജങ്ങളും കൊണ്ട് കാൽപന്ത് നിർമ്മിക്കുന്ന രീതി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയായിരുന്നു. ഈ ലോകകപ്പിൽ കളിക്കുന്ന 32 രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 32 ബഹുഭുജങ്ങളിൽ രാജ്യങ്ങളുടെ പേര് ആലേഖനം ചെയ്യുന്നു. 22 ലോകകപ്പുകളിൽ ചാമ്പ്യന്മാരായ രാജ്യങ്ങൾ ആലേഖനം ചെയ്ത പന്തുകളും കുട്ടികൾ നിർമ്മിച്ചു. കറുപ്പും വെളുപ്പും നിറത്തിൽ പേപ്പറിൽ നിർമ്മിച്ച പന്തുകളുമായി 1000 വിദ്യാർത്ഥികൾ വിദ്യാലയമുറ്റത്ത് തീർത്ത ഫുട്ബോൾ ഡിസ്പ്ലേയും കൗതുക കാഴ്ചയായി. ലോകകപ്പിനോടനുബന്ധിച്ച് വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വൈവിധ്യങ്ങളായ പഠന പ്രവർത്തനങ്ങളാണ് വിദ്യാലയങ്ങളിൽ നടന്നുവരുന്നത്. കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ ഈ വർഷത്തെ ഖത്തർ ലോകകപ്പിനെ ഒരു പഠന പ്രവർത്തനമാക്കി മാറ്റിയിരിക്കുകയാണ്. ഖത്തർ ലോകകപ്പിൽ പങ്കെടുക്കുന്ന 22 രാജ്യങ്ങളുടെ പേരുകളും ആലേഖനം ചെയ്ത പന്ത്, ഈ പന്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരു ഗണിതാശയം, അതായത് 12 പഞ്ചഭുജങ്ങളും 20 ഷഡ്ഭുജങ്ങളും ചേർത്താണ് ഈ പന്ത് നിർമ്മിച്ചിരിക്കുന്നത്. ആകെ 32 ടീമുകളാണ് നമ്മുടെ 22 ലോകകപ്പ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും പേരുകൾ ആലേഖനം ചെയ്ത ഒരു പന്താണ് ഇത്. എല്ലാ ദിവസവും ലോകകപ്പ് പ്രശ്നോത്തരി, പ്രവചന മത്സരം തുടങ്ങിയവയും നടക്കുന്നു. ലോകരാജ്യങ്ങളുടെ വലിയ ഭൂപടം പ്രദർശിപ്പിച്ച് രാജ്യങ്ങൾ കണ്ടെത്തലാണ് മറ്റൊരു പഠന പ്രവർത്തനം. ലോകകപ്പ് അവസാനിക്കുന്നതോടെ മെഗാ ക്വിസ് മത്സരവും നടക്കും. കുട്ടികൾക്കായി ഫുട്ബോൾ മത്സരവും ഒരുക്കിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ് ടീമുകൾ മാറ്റിവെച്ച മത്സരത്തിൽ ഫൈനൽ മത്സരത്തിൽ 2-1 പോർച്ചുഗൽ അർജന്റീനയെ തോൽപ്പിച്ചു. പന്നിക്കോട് ടർഫിൽ നടന്ന മത്സരം ഗ്രാമപഞ്ചായത്ത് അംഗം ടി കെ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിയാഹുമാട്ടുമുറി വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പ്രധാനാധ്യാപകൻ ഇ കെ അബ്ദുസലാം, എസ് എം സി അംഗം ടി ടി അബ്ദുറഹ്മാൻ, പി ടി എ അംഗം അബ്ദുള്ള കോയ, സ്റ്റാഫ് സെക്രട്ടറി ഫൈസൽ പാറക്കൽ, സീനിയർ അസിസ്റ്റന്റ് എം കെ ഷക്കീല, അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.